കോളേജ് മണ്ഡലത്തിൽ പൈടിസിയുടെ രണ്ടാമത്തെ ബ്രാഞ്ചാണ്. ആദ്യം ചാലക്കുടിയിൽ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തു. ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഇതോടെ പ്രിയപ്പെട്ട മന്ത്രി ആണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഇനി കട്ടിയിൽ കൂടി ഒരു ബ്രാഞ്ച് ആരംഭിക്കാൻ പോകുന്ന കാര്യം ഇവിടെ അനൗൺസ് ചെയ്തത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അങ്ങനെ ചാലക്കുടി മണ്ഡലത്തിലെ മൂന്ന് ബ്രാഞ്ചുകളാണ് ITC ആരംഭിക്കുന്നത്. രണ്ടെണ്ണം ആരംഭിച്ച് ഒരെണ്ണം കൂടി ആരംഭിക്കാൻ പോവുകയാണ്. ഈ ബാങ്കിൻ്റെ പുരോഗതിയെ സംബന്ധിച്ചും നടത്തി വരുന്ന കാര്യങ്ങളെയൊക്കെ സംബന്ധിച്ച് വിശദമായി റിപ്പോർട്ടിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. നല്ല കാര്യങ്ങൾ ആര് ചെയ്താലും അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കാനും അതിനെ പിന്തുണയ്ക്കാനും ഉള്ള ഒരു മനസ്സ് ഈ സമൂഹത്തിനാകെ ഉണ്ടാകണം. സഹകരണ പ്രസ്ഥാനം നമ്മുടെ സംസ്ഥാനത്ത് വളരെ ശക്തമാണ്. ഏറ്റവും ശക്തമായ ഒരു സാമ്പത്തിക മേഖലയായി പടർന്ന് പന്തിരിച്ച് നിൽക്കുന്ന ഒരു വലിയ വൃക്ഷമായി സഹകരണ പ്രസ്ഥാനം ഇന്ന് കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നത്. ാണ് ഈ ബ്രാഞ്ച് ഇവിടെ ഉദ്ഘാടനം. വാസ്തവത്തിൽ ഈ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഞാൻ ഈ പരിപാടിക്ക് വരാൻ പ്രധാനമായി കാരണം ഇന്ന് വാസ്തവത്തിൽ ഇത് തന്നെയാണ് എൻ്റെ മെയിൻ പരിപാടി. നമ്മുടെ സഹകരണ പ്രസ്ഥാനത്തെയും ബാങ്കിങ്ങിനെയും സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് ഇന്ത്യ രാജ്യത്ത് ക്രെഡിറ്റ് മേഖലയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ്. അതേ അവസരത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം എന്നുണ്ടെങ്കിൽ തന്നെ ഇന്ന് ധാരാളം ബാങ്കുകൾ, ഏകദേശം 10 എന്ന് തന്നെ പറയാം, അർബൻ ബാങ്കുകൾ നഷ്ടത്തിലാണ്. ആ സന്ദർഭത്തിൽ വളരെ ലാഭത്തിൽ പ്രവർത്തിക്കുന്നൊരു ബാങ്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ക്രാക്ക് ഗ്രോസ് പ്രോഫിറ്റ് ഏകദേശം 5 വരും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതാണ് ഈ ബാങ്കിൻ്റെ സ്ഥിതി. ശ്രീ ജാങ്ഷൻ 23 ഈ ബാങ്കിൻ്റെ പ്രസിഡന്റാണ് ഞാൻ മനസ്സിലാക്കി. ഒരു വലിയ അത്ഭുതം, ഈ 23 ഒരു വർഷവും ഈ ബാങ്കിന് ലോസ് ഉണ്ടായിട്ടില്ല എന്നതാണ് പ്രത്യേകം. പ്രോഫിറ്റിൽ തന്നെ അതിൽ ശ്രീ ജാക്സനെയും ഇതിലെ ജീവനക്കാരെയും അതുപോലെ ഇതിലെ ഡയറക്ടർമാരെയും എല്ലാം അഭിനന്ദിക്കാൻ അനുമോദിക്കാൻ ഞാൻ ആദ്യമായി ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതിക്ക് രൂപം നൽകിയപ്പോൾ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു 1950 അതിൻ്റെ ആദ്യത്തെ ഡ്രാഫ്റ്റ്, 5-year പ്ലാനിൻ്റെ ഡ്രാഫ്റ്റ് അദ്ദേഹം എഴുതിയ സന്ദർഭത്തിൽ ആ പദ്ധതി നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകിയ പദ്ധതിയാണ്. അതിൽ അദ്ദേഹത്തിൻ്റെ കൈപ്പടയിൽ തന്നെ എഴുതി. അദ്ദേഹം പല സയൻറ്റിസ്റ്റുകളുമായി, അഗ്രികൾച്ചർ സയൻറ്റിസ്റ്റുകളുമായൊക്കെ സംസാരിച്ച് പല രൂപത്തിലുള്ള ചർച്ചകളും നടത്തിയതിൻ്റെ ശേഷം ഈ ഡ്രാഫ്റ്റ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്നപ്പോൾ അതിൽ കൃഷിയുടെ പുരോഗതിക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളിൽ അദ്ദേഹം പറഞ്ഞത് സഹകരണ മേഖലയ്ക്ക് പ്രത്യേകമായ സ്ഥാനം വേണം. അങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് ഇന്ന് കാണുന്ന സർവീസ് സഹകരണ സംഘങ്ങളൊക്കെ വന്നത്. ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ജില്ല അപ്പോൾ ഇവിടെ തന്നെ ഇത് ചെലവഴിക്കുന്നു. അപ്പോൾ അതുകൊണ്ടുണ്ടാവുന്നത് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ സാധാരണ ബാക്കിയുള്ള ബാങ്കുകളെക്കാൾ അല്പം 0.5% 1% പലിശ കൂടുതൽ കിട്ടുന്നു എന്ന് മാത്രമല്ല, ആ പണം മുഴുവൻ നമ്മുടെ ഈ പ്രദേശങ്ങളിൽ തന്നെ ചെലവിടുന്നു. അത് ചെലവിടുമ്പോൾ ബാങ്കിൽ നിന്ന് ലോൺ വാങ്ങി ആരെങ്കിലും അലമാരിയിൽ കൊണ്ടുപോയോ ഖജനാവിൽ കൊണ്ടുപോയോ വെക്കുകയില്ല. അത് ഇൻവെസ്റ്റ് ചെയ്യും. അത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ അതിൻ്റേതായിട്ടുള്ള ക്രിയവിക്രയം നടക്കുമ്പോൾ സ്വാഭാവികമായി അതിൻ്റെ ഗുണം വരുന്നത് ആ പണം ഈ പ്രദേശങ്ങളിൽ തന്നെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. സർക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് വ്യാപാരിൻ്റെ കയ്യിൽ വരുമോ, അത് ബാക്കിയുള്ള കച്ചവടക്കാരൻ്റെ കയ്യിൽ വരുമോ, നമ്മുടെ ചുണ്ട തൊഴിലാളിയുടെ കയ്യിൽ വരുമോ, എല്ലാവരുടെയും കയ്യിലേക്ക് വരും. അപ്പോൾ ഈ പണം ഇവിടെ തന്നെ വരുന്നു, ഒന്നുകിൽ കുറേ മാത്രമല്ല ജില്ല മുഴുവൻ വരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്.
അതിന് ശ്രീ ദേവസി എതിരാവൂല ജില്ല മലപ്പുറത്തേക്ക് എതിരുള്ളൂ. ഏതായാലും ഈ സഹകരണ ബാങ്കുകളുടെ ഒരു പ്രത്യേകതയാണ്. ഇപ്പോൾ ഇവിടെ നാഷണലൈസ്ഡ് ബാങ്കുകളും, ഞാൻ ആ ബാങ്കുകൾക്കെതിരല്ല, ആ ബാങ്കുകൾ നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. പക്ഷേ അവരെ 100 രൂപ ഡെപ്പോസിറ്റ് കിട്ടിയാൽ 63 രൂപയായി ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ബാക്കി മഹാരാഷ്ട്ര, മദ്രാസ്, ബാംഗ്ലൂരിലേക്ക് പോകുന്നു. നമുക്കിത് ഇവിടെ തന്നെ കിട്ടുന്നു. ഇതാണ് പ്രത്യേകത. അതുകൊണ്ട് യാതൊരു പരിഭ്രമവും വേണ്ട. എല്ലാറ്റിനേക്കാൾ നമുക്ക് പ്രയോജനം ചെയ്യുന്നത് സഹകരണ ബാങ്കുകളാണ്, പ്രത്യേകിച്ച് അർബം ബാങ്കുകളാണ്. മാതൃകാപരമായ ഒരു ബാങ്ക് എന്ന് മാത്രമല്ല, 2 കോടി വരെ ഗ്രൂപ്പാണെങ്കിൽ 5 കോടി വരെ ലോൺ കൊടുക്കുന്ന ഒരു ബാങ്ക്, ചുരുക്കം ചില ബാങ്കുകളിൽ ഒരു ബാങ്കാണ് ഇരിങ്ങാലക്കുട ബാങ്ക്. അതിൻ്റെ ശാഖ കൊടയരയിൽ ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചത് ഒരു വലിയ ഭാഗ്യമായി ഞാൻ കാണുന്നു. ഈ പ്രദേശത്തിൻ്റെ നാനോന്മുഖമായിട്ടുള്ള വികസനങ്ങൾക്ക് ഇത് സഹായകരമാവും, സഹായകരമായി തീരട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം ഞാൻ നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. 2 പറഞ്ഞത് ഒരു 11 KV ലൈൻ മാറ്റേണ്ട കാര്യമാണ്. ഏത് ലൈൻ എവിടെ നിന്ന് മാറ്റണമെങ്കിലും അതിനുള്ള ചെലവ് അവർ വഹിക്കണം. ഇപ്പൊ ഗവൺമെന്റ് ആസ്പത്രിയിലുള്ളതാണെങ്കിൽ തന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് പണമടയ്ക്കണം. അപ്പോൾ ഇത് വലിയ സംഖ്യ ഒന്നും വരില്ല. ഞാനിവിടെ ഡെപ്യൂട്ടി സിയും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെല്ലാം ഉണ്ട്. അവരോട് സംസാരിച്ചപ്പോൾ അതിന് 15,000 മുറിക്കും അല്ലെ, എത്ര പേരോടും അത് കൂടുതൽ വന്നാൽ ഇവിടെ കയ്യിൽ നോക്കേണ്ടി എന്ന് പറഞ്ഞു. അതിൻ്റെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കി കൊടുത്താൽ ഉടനെ തന്നെ പഞ്ചായത്ത് ആ പണം അടക്കാമെന്ന് പറഞ്ഞു. ആ ചെലവിനുള്ള പണം അടച്ചാൽ ഉടനെ തന്നെ അത് മാറ്റിക്കൊടുക്കാൻ വേണ്ടി ഞാൻ അവർക്ക് അതിൻ്റെ മുകളിൽ തന്നെ ഉത്തരവ് നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളോട്.